എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആലാനു വഫാത്തായപ്പോ മഹാനബികളുടെ ശരീരത്തിലെ രണ്ടടയാളം, ഒന്ന് പാവപ്പെട്ടവർക്ക് മാവ് ചുവന്നു കൊണ്ടുപോയ തോളിലൊരടയാളം ഉണ്ടായിരുന്നു, രണ്ടാമത് കവിളിലൂടെ കണ്ണുനീരിങ്ങനെ ഒലിച്ചിറങ്ങിയതിന്റെ അടയാളം ഉണ്ടായിരുന്നു. നമ്മൾ കരയില്ല, നമ്മുടെ മുഖത്തൊരടയാളം വരുന്നത് നമുക്ക് ഇഷ്ടമല്ല, ആണോ? നമുക്ക് മുഖത്തൊരടയാളം വരുന്നത് ഇഷ്ടമാണോ? അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ പ്രതിഫലം ഞാൻ പറഞ്ഞു തരാം, അതൊരു വലിയ പ്രതിഫലമാണ്. ഒരാളുടെ മുഖത്ത് ഒരടയാളം വരുന്നത് നമുക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് മുഖത്തെ അടയാളം മായ്ക്കാൻ ഇത്രയേറെ ക്രീമുകൾ വിപണിയിൽ ഇറങ്ങിയത്. ഇന്ന് നമ്മുടെയൊക്കെ നാട്ടിൽ ഏറ്റവും പൈസ ചെലവാക്കുന്നത് കോസ്മെറ്റിക് ഐറ്റംസിന് വേണ്ടിയാണ്, അല്ലാതെ വസ്ത്രത്തിനോ സ്വർണത്തിനോ അല്ല. നമ്മളൊക്കെ പണ്ട് നമ്മുടെ ഒരു വീട്ടിലെ ബെഡ്റൂമിൽ പോയി നോക്കിയാൽ ആകെ ആ ബെഡ്റൂമിൽ കാണുന്നത് എന്താ, ഒരു കുട്ടിക്കൂറാടെ പൗഡർ ഉണ്ടാവും, പിന്നെ ഒരു ചീത്ത ജീപ്പ് ഉണ്ടാവും, അതിനപ്പുറത്തേക്ക് വേറെ ഒന്ന് പണ്ട് നമ്മുടെ ബെഡ്റൂമിലുണ്ടോ? ഉണ്ടോ? മനുഷ്യന്മാരെ ഒന്നും പറയും. അന്നൊരു കുട്ടിക്കൂറ അറിയില്ല, അങ്ങനെ പൗഡർ കുട്ടിക്കൂറ, കുട്ടിക്കൂറാടൊരു പൗഡറുമുണ്ട്. ആ പൗഡർ തീർന്നാൽ ആ കുട്ടിക്കൂറാടെ ടന് ഉമ്മ കയ്യിൽ തന്നിട്ട് പറയും, കിട്ടുന്ന ചില്ലറ പൈസ ഇതിനകത്ത് ഇട്ട് സമ്പാദിക്കാൻ. അങ്ങനെ ചില്ലറ പൈസ കുട്ടിക്കൂറായുടെ പൗഡർ ടിന്നിലിട്ടിട്ട് അവസാനം അതിടക്കിടക്ക് ഇങ്ങനെ എണ്ണി എണ്ണി നോക്കുമ്പോൾ ചില്ലറ തുട്ടൊക്കെ കഴിയുമ്പോൾ കുറച്ചൊരല്പം പൗഡറും കൂടി വരും. ആ പൗഡറിന് ജീവിതത്തിലെ സ്വപ്നത്തിന്റെ സുഗന്ധം ഉണ്ടാവും. ഇന്ന് നമ്മുടെ ബെഡ്റൂം നോക്കിയാൽ ആ ബെഡ്റൂമിൽ ഏതൊക്കെ ക്രീമുണ്ട്? ആഫ്റ്റർ ഷേവ്, ബിഫോർ ഷേവ്, കറുത്ത പാട് മാറ്റാൻ, മോൾസ് മാറ്റാൻ, പിന്നെ ബോഡി ലോഷൻ, പിന്നെന്താ സ്ക്രബ്, ഫേസ് പാക്ക് എന്ന് വേണ്ട എല്ലാ സൗന്ദര്യവർദ്ധക വസ്തുക്കളും. ഇന്ന് പെണ്ണുങ്ങൾ ഏറ്റവും പൈസ ചെലവഴിക്കുന്നത് മുഖത്തിന്റെ സൗന്ദര്യത്തിനാണ്, എന്നാൽ ഹൃദയം ഫുള്ള് കറുപ്പാണ്. താനും ഹൃദയത്തിന് ഫുള്ള് കറുപ്പാണ്. താനും കാവേരി തേക്കുക, ആറാഴ്ച കൊണ്ട് മുഖത്തെ അടയാളം ഒക്കെ മാറും. എന്ന് വേണ്ട ലോകത്തുള്ള മുഴുവൻ ക്രീമുകളും അവരെ ശരീരത്തിൽ ഉണ്ടാവും. ഇനി സൗന്ദര്യം നിങ്ങളെ തേടിയെത്തുമെന്ന് 63-ാമത്തെ വയസ്സിലും ഒളിമങ്ങാത്ത ലെങ്കുന്ന മുഖവുമായി മമ്മൂട്ടി ഇന്ദുലേഖയുടെ സോപ്പിന്റെ പരസ്യം വന്നപ്പോഴാണ് വയനാടുകാരൻ ഒരു കറുകറുത്ത പാവം 250 വാങ്ങിച്ചത് പൈസ കൊടുത്ത്. അവസാനം അയാളുടെ മുഖം വെളുത്തില്ലെന്ന് മാത്രമല്ല, പോക്കറ്റ് വെളുക്കുകയും ചെയ്തു. കോടതിയിൽ അയാൾ കേസ് കൊടുത്തു. എന്നാൽ അയാളുടെ മുഖം വെളുത്തോ? ഇല്ല. പാവപ്പെട്ടവൻ വിചാരിച്ചത് ഈ പരസ്യം കേട്ടിട്ട് തേച്ചാൽ മമ്മൂട്ടിയുടെ മുഖം പോലെ അവനാന്റെ മുഖമാകുന്നാണ്. പരസ്യം എന്ന് പറഞ്ഞാൽ നിയമാനുസൃതമായ നുണപ്രചരണമാണെന്ന് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പറഞ്ഞിട്ടുണ്ട്. പരസ്യം എന്താ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ ഗതികേട്. ടി വിയിൽ പരസ്യം പാലും ബദാമും ചേർത്ത സോപ്പ്, സോപ്പിന് ചേർക്കണെന്താ? പാലും ബദാമും. അതെന്തിനുള്ളതാ? തിന്നാനുള്ളത്. ബാത്റൂമിൽ തേച്ചിട്ട് കഴുകിക്കളയണ സോപ്പിൽ തിന്നാനുള്ള പാലും ബദാമും, മത്തിക്കറി വെച്ചിട്ട് ചട്ടി തേക്കാൻ 40 ചെറുനാരങ്ങ ചേർത്ത വിമ്മ്, 3 തിന്നാൻ കീടനാശിനി, 3 തിന്നുന്ന ഭക്ഷണത്തിൽ കീടനാശിനി, ഫ്യൂറിഡാൻ, കുരുടാൻ, സാർവ കീടനാശിനി അടിച്ച സാധനമാണ് നമ്മൾ തിന്നുക. തിന്നാനുള്ള ബദാമും പാലും സോപ്പില്, അകത്തു പോകാനുള്ള സിട്രിക് ആസിഡുള്ള നാരങ്ങ മത്തിക്കറി മത്തിക്കറി വെച്ച ചട്ടി തേക്കാൻ, 3 തിന്നുന്നത് വളം ചേർത്ത ക്യൂരട. ഇതാണ് നമ്മുടെ ഗതികേട്. നമ്മൾ പരസ്യത്തിന് അടിമകളായി. അള്ളാഹു നമ്മുടെ മുഖത്തിന് സൗന്ദര്യം തരട്ടെ. യഥാർത്ഥത്തിൽ മുഖത്തിന് സൗന്ദര്യം വേണ്ടത്, സൗന്ദര്യത്തിന് വിലയുള്ള ഒരു ലോകത്തല്ലേ? ഈ ലോകത്ത് സൗന്ദര്യത്തിന് വിലയില്ല. ഉണ്ടോ? ഇല്ല. ഏറ്റവും നല്ല സൗന്ദര്യത്തിന് വിലയുണ്ട്. നമ്മൾ ചിലപ്പോൾ പറയില്ല, പടച്ചോന് ഇത്രയും ഗ്ലാമറുള്ള പെണ്ണ് ഈ കോഞ്ഞാങ്കണിയാനെ കിട്ടിയോളന്ന്. അതൊന്നും ഇല്ല. അതിപ്പോ ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽ സൗന്ദര്യമൊന്നും ദശയല്ല. എന്റെ നാട്ടിലൊരു പെൺകുട്ടി ഒരു ചെറുപ്പക്കാരനായിട്ട് ഫോണിൽ കൂടെ ചാറ്റിംഗ് നടത്തി, പ്രേമത്തിലായി, പരസ്പരം കണ്ടിട്ടില്ല. അവസാനം അവൻ പറഞ്ഞനുസരിച്ച് റൂട്ട് മാപ്പ് അയച്ചു കൊടുത്തവൾ ഇറങ്ങി ഓടി, ബസ് സ്റ്റാൻഡിൽ പോയപ്പോ അവനെ കണ്ടു. കണ്ടു കഴിഞ്ഞപ്പോ പിന്നീട് ആ വിഷയമായിട്ട് നമ്മുടെ മുമ്പിൽ വന്നപ്പോ നമ്മൾ ചോദിച്ചു, പറഞ്ഞു ആ പെണ്ണ് പറഞ്ഞു, ഉസ്താദേ ഈ ഫോണിൽ കൂടെ ഭയങ്കര സംസാരം, കേൾക്കാനൊക്കെ അടിപൊളിയ സംസാരം, ബസ് സ്റ്റാൻഡിൽ പോയി കണ്ട് ഇവൻ പറഞ്ഞു ഞാൻ ഇന്നടുത്തുണ്ടെന്ന് നോക്കാൻ പറഞ്ഞപ്പോഴാ, അവനെ നോക്കണമെങ്കിൽ ഒരു 5 ടോർച്ചടിച്ചു നോക്കണം. അവൻ്റെ അത്രയ്ക്ക് കറുപ്പിന്റെ മുകളിലവൻ. പക്ഷെ ഈ പെണ്ണ് അവൻ ഒളിച്ചോടി, അവൾ തിരിച്ചു വന്നില്ല. യഥാർത്ഥത്തിൽ സൗന്ദര്യം എന്നുള്ളത് ഇവിടെ ഒരു മാനദണ്ഡമല്ല. ഏറ്റവും വലിയ മാനദണ്ഡം എവിടെയാ? ഒരു മനുഷ്യന്റെ മുഖത്തിന് സൗന്ദര്യം ഉണ്ടാകേണ്ട ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലമാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറയുക. ഞാൻ നിങ്ങൾക്കൊരു ഫേസ് പാക്ക് പറഞ്ഞു തരാൻ പോവാ. പെണ്ണുങ്ങൾ കേട്ടോളി, നല്ല ഒരു ഫേസ് പാക്ക് പറയാൻ പോവാ. വാക്കവി
ഫേസ് പാക്ക് എന്ന് പറഞ്ഞാൽ മുഖത്തിന് സൗന്ദര്യം ഉണ്ടാക്കുന്ന വസ്തുവാണെങ്കിൽ സൂറത്ത് തക്കാഥുറാണ് ഏറ്റവും വലിയ ഫേസ് പാക്ക്. ഇൻഷാല്ലാ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ചെയ്യുമോ? ഉറപ്പാണോ? ഉറപ്പാണോ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു ഫേസ് പൈക്ക്, പെണ്ണുങ്ങളൊക്കെ ഈ കുക്കുംബർ അരച്ചു വെക്കും, പപ്പായ മുഖത്തരച്ചു വെക്കും. ഒരു ഭാര്യയും ഭർത്താവും തലാഖിന്റെ അടുക്കൽ വന്നു, ഭർത്താവിനോട് എന്താ വിഷയം? അമ്മൻ ഉസ്താദെ, ഞാൻ തിരക്ക് കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്ന് കുളിച്ച് റെഡിയായി ബെഡ്റൂമിൽ കയറുമ്പോ ഇവൾ ഇങ്ങനെ മേപ്പോട്ട് നോക്കി കിടപ്പുണ്ടാവും. അവൾ തിരിഞ്ഞു നോക്കൂല, മറിഞ്ഞു നോക്കൂല, ഒരൊട്ട കടപ്പ മയ്യത്ത് കിടത്തി മാറി നേരെ മേപ്പോട്ട് നോക്കി കിടക്കും. സംഭവം അന്വേഷപ്പെടാണ്, ഇവള് കണ്ണിന്റെ അടിയിലെ കറുപ്പ് മാറാൻ വെള്ളരിക്കയുടെ വെള്ളരിക്ക അരച്ചിട്ട് കണ്ണുമേ വെച്ചിട്ട് കിടക്കുക, കണ്ണിന്റെ അടിയിലെ കറുത്ത കുഴി മാറാൻ. പപ്പായ അരച്ച് തേച്ചാൽ മുഖത്തെ കുഴി മാറൂ നൻ, കുക്കുംബർ തേച്ചാൽ കണ്ണിന്റെ അടിയിലെ കറുപ്പ് മാറൂ നൻ, രക്തചന്ദൻ അരച്ചാൽ മുഖത്തെ പാട് മാറൂ നൻ. ഇങ്ങനെ പല പല ഉപയോഗങ്ങളും വലിയ ഫീഹ മഅരിബ് ഉഖ്റ പറയപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഒരാൾക്ക് സൗന്ദര്യം വേണ്ടത് എപ്പോഴാ? ആ സൗന്ദര്യം വേണ്ടത് ഏത് സമയത്തും അറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുക, അല്ലാഹുവിന്റെ ഖുർആൻ പറയുക, നാളെ ഏകനായ ഏകാധിപതിയായ പടച്ചറപ്പിന്റെ പരലോകത്ത് അല്ലാഹുവിന്റെ മുമ്പിൽ വിചാരണക്ക് നിൽക്കുമ്പോ ആ സമയത്ത് ചില ആളുകളുടെ മുഖത്തിന് വല്ലാത്ത കറുപ്പ് നിറമായിരിക്കും. എങ്ങനെയാ കറുപ്പ് വരിക? അവർ ദുനിയാവില് കറുത്തവരായിരുന്നില്ല, വെളുവെളുത്തിരുന്ന സായിപ്പ് പോലും പടച്ചറപ്പിന്റെ മുമ്പ് പേടിച്ച രണ്ട് കരകരത്ത് നിൽക്കുമ്പോ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോ പേടിച്ചരണ്ടവരുടെ മുഖം മുഴുവനെ കരകരത്ത് കരിവാളിച്ച് നിൽക്കുക. കാരണം എന്തെന്നറിയോ? ആമിലത്തിന് നസിബോ, ജീവിതത്തിൽ ചെയ്തു പോയ തെമ്മാടിത്തരങ്ങളൊക്കെ പടച്ചറപ്പിന്റെ കത്തിക്കാലെന്ന് നരകത്തിന്റെ തിജ്വാലകൾ തന്റെ കൺമുമ്പിൽ ഇങ്ങനെ ആളി കത്തുമ്പോ പേടിച്ചരണ്ടവന് കറുകറുത്ത് നിൽക്കുമ്പോ മറുവിഭാഗത്ത് വേറൊരു വിഭാഗം ആളുകളെ അല്ലാഹു പറഞ്ഞു തരിക, അന്നാണമെന്ന മുഖത്തിന് ഏറ്റവും സൗന്ദര്യമുള്ളത്. കാരണം ലിസൈഹ അവന് ചെയ്തു പോയ സൽക്കർമ്മങ്ങൾ മുമ്പിൽ കാണുമ്പോ, അവന്റെ നിസ്കാരം കാണുമ്പോ, അവന്റെ അവൻ പടച്ചറപ്പിന് വേണ്ടി അർപ്പിച്ച ദിക്റുകൾ കാണുമ്പോ അവന്റെ മുഖത്തിന് വല്ലാത്ത സൗന്ദര്യമാണ്, അന്നവന്റെ മുഖത്തിന് വെളുവെളുപ്പാണ്. ഈ ആയത്തിറങ്ങിയപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിനോടൊത്തു സഹാബ അന്ന് പരലോകത്ത് പടച്ചറപ്പിന്റെ മുമ്പിൽ പേടിച്ച രണ്ട് കറുകറുത്ത് നിൽക്കുമ്പോ ഞങ്ങളുടെ മുഖത്തിന് പ്രകാശം കിട്ടാ, ഞങ്ങളുടെ മുഖത്തിന് വെളുപ്പ് കിട്ടാട്, എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ തിരുദൂതരെ. പരലോകത്ത് പേടിച്ചിട്ട് പരലോകത്ത് രക്ഷപ്പെടാനുള്ള വഴി തേടിയ സഹാബത്ത് അല്ലാണ്ട് റസൂലിനോട് ചോദിച്ചു, അത്രേസൂലല്ലോ അന്ന് രക്ഷപ്പെടാനൊരു വഴി പറഞ്ഞതാണ് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത ഭാഗം എന്നെ കേൾക്കാനത്തെ ചെർക്കളയില് ഈ റോഡിന്റെ ഇരു പരിസരത്തായി മണിക്കൂറുകളോളം നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. റസൂൽ പറഞ്ഞു, അള്ളാഹു നൽകിയ സൗന്ദര്യം ഉപയോഗിച്ചിട്ട് നിന്നെ മാടിവെടുക്കുന്ന ചെറുപ്പക്കാരന്റെ പുറകെ ഇറങ്ങിപ്പോകാ. പാതിരാ സമയത്ത് വാട്സാപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ ഫോൺ സെക്സ് നടത്തുന്ന എല്ലാ പെണ്ണാണെന്ന് കരുതുന്ന എല്ലാ കാമമാണെന്ന് കരുതിപ്പോയ പെണ്ണേ, മുഖത്തിന് വെളുപ്പ് വേണ്ടത് എപ്പോഴെന്നറിയോ? ആ മുഖത്തിന് വെളുപ്പ് കിട്ടാനുള്ള മാർഗം ഏതെന്നറിയോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സഹാബ ഓരോ ദിവസവും ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് നിങ്ങളാണെങ്കിലും സമനക്കറ അൽ
അൽഫായത്തിന് മിനൽ ഖുറാൻ ഓരോ ദിവസവും ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ ഖുർആനിലെ ആയിരം ആയത്തുകളും മുടങ്ങാതെ പാരായണം ചെയ്തിട്ട് കിടക്കണേ. എന്നാൽ അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോ അല്ലാഹു നിങ്ങളോട് സന്തോഷത്തോടെ നോക്കിയിട്ട് സ്വർഗത്തിലേക്ക് പൊക്കോന്ന് പടച്ചറമ്പ് പറയുന്ന അവസ്ഥയിൽ നിങ്ങളുടെ മുഖത്തിന് നൂറുണ്ടാകുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളെ ആ സൗഭാഗ്യശാലികളിൽ പെടുത്തട്ടെ. അല്ലാഹു നമ്മളെ ആ സൗഭാഗ്യശാലികളിൽ പെടുത്തി തരട്ടെ.